ജനതയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയെങ്കിൽ ആർ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞാൽ നേട്ടങ്ങളുടെ നേട്ടങ്ങളുടെ വർഷമാണ് സാധാരണക്കാര് അസാധാരണക്കാരായി മാറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത് നമ്മള് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പത്തിനാം തീയതിയിലെ ക്ലോസിംഗിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് സമൂഹത്തിന്റെ ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് വന്ന ഒരു കുടുംബത്തെ ഇന്നലെ നമ്മൾ കണ്ടു അനിരുദ്ധൻ സാറും എന്റെ മാം അവരുടെ പത്തിരുപത് വർഷങ്ങൾ അവരൊരു തയ്യൽ മിഷനുമായിട്ട് ജീവിതം അവരതിന്റെ മുകളിൽ കടന്ന് ഉരുകി തീർത്ത ഒരു കഥ അവർ പറയാറുണ്ട് മീറ്റിങ്ങിൽ വരുമ്പോ ഷനിമാൻ ഒക്കെ പലപ്പോഴും കരഞ്ഞിട്ടാണ് അത് പറയാറുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഫോർ ഇയർ കൊണ്ട് ജീവിതം ഒരു സ്വപ്ന സമാനമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ആർ സി എമ്മിലൂടെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്രവർത്തനത്തിലൂടെ പറ്റി ഇന്നലെ രാത്രി ഞാൻ പന്ത്രണ്ട് മണിക്ക് അവരെ വിളിച്ചിരുന്നു അവർ പറഞ്ഞു ഒരു ഒറ്റ വാക്ക് സാറേ ഒരു മൂ രണ്ടര വർഷം മുമ്പ് കോഴിക്കോട് ഒരു പ്രോഗ്രാമിൽ വന്ന് വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു അസാധാരണക്കാരനായി ആർ സി എമ്മിലൂടെ മാറാം എന്നുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ ഇടയായി അവിടെ നിന്ന് ഉണ്ടായ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് പ്രവർത്തിച്ചാൽ ഏത് പൊസിഷനിലേക്കും അതിന് വിദ്യാഭ്യാസമോ അറിവോ മറ്റൊന്നും ഒരു പ്രശ്നമല്ല പ്രവർത്തനമാണ് മുഖ്യം അത് മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് അവരിന്ന് കേരളത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള എമറാൾഡ് സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിന്ന് പറക്കുമ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒരുപടി ആളുകള് ആ ഒരു തലങ്ങളിൽ നിന്ന് ആർ സി എമ്മിലേക്ക് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വളരെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ബഹുമാന്യതരായിട്ട് സമൂഹം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ ചവിട്ടി ചവിട്ടി മേലോട്ട് കയറുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്താ ഇതിനെക്കാട്ടും വലിയൊരു സംഭവം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഈ പുതുവത്സരം ആർ സി എമ്മിന്റെ ചരിത്രത്തിൽ കേരളം ഒരു വലിയ മാറ്റം കുറിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ പ്രധാനമന്ത്രി ഒരു നാല് ദിവസം മുമ്പ് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യൻ ജനത പുതുവത്സര ദിനത്തിൽ ഐ മീൻ ഇന്ന് ന്യൂ ഇയർ ഡേ ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം എന്താണ് പ്രതിജ്ഞ ഇന്ത്യക്കാർ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രമോട്ട് ചെയ്യണം വിദേശ കമ്പനികളെ ബഹിഷ്കരിക്കണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഘാട്ടും ഡങ്കലും അടക്കം ഒരുപാട് ഒരുപാട് എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുള്ള ആഗോളവൽക്കരണം ലോകത്ത് ആകമാനം നടക്കുന്ന സമയത്ത് ഒരു കരുത്തുറ്റ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യാണ് സ്വദേശിയെ സ്വീകരിക്കണം സ്വദേശി പ്രമോട്ട് ചെയ്യണം നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പൽ വ്യവസ്ഥയ്ക്ക് അതാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ന് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളും ധാരാളമുണ്ട് പക്ഷേ ആ സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രമോട്ട് ചെയ്യുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അതുണ്ടാക്കിയെടുക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികളോ ആ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പബ്ലിസിറ്റി കൊടുക്കുന്ന മീഡിയകളോ അതല്ലെങ്കിൽ അതിനു വേണ്ടി പരസ്യത്തിന് നിൽക്കുന്ന സെലിബ്രിറ്റിയോ നന്നാവുമെങ്കിൽ ഇവിടെ ആർ സി എം എന്ന് പറയുന്ന ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഓരോ ഉപഭോക്താവിന്റെ ആരോഗ്യം മെച്ചപ്പെടും ആ ഓരോ വ്യക്തിയും സ്വയം പര്യാപ്തയിലേക്ക് എത്തും അതിലൂടെ നമ്മുടെ നാട്ടിലെ നാനാ തുറകളിലുള്ള സാധാരണക്കാരൊക്കെ അസാധാരണക്കാരനായി മാറും അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ രാഷ്ട്രം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തും ആർ സി എമ്മിനല്ലാതെ ഇന്ത്യയിൽ ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം അവകാശപ്പെടാൻ വേറെ ഏത് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഇന്ന് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയിലെ ക്ലോസിംഗ് നടക്കുമ്പോൾ ഉറപ്പാണ് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറും ആർ കാര്യത്തിൽ ഒരുപടി ഒരുപടി സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ആളുകളെ നമ്മൾ ഈ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൽ വളർത്തിയെടുക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോ ഒരു നല്ല തുടക്കമാവട്ടെ ഈ ജനുവരി ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമുക്കറിയാം ഇന്ന് ഈ കൂട്ടായ്മയിൽ പൊതുവെ ആളുകളുടെ എണ്ണം കുറവാ എന്തുകൊണ്ടാണ് ന്യൂ ഇയർ ആഘോഷം ആഘോഷിച്ചുകൊണ്ടല്ല ഇന്നലെ രാത്രി വൈകി വരെ ക്ലോസിംഗിലൂടെ ഒരുപടി അച്ചീവ്മെന്റുകൾ ഏറ്റെടുത്തതിന് ശേഷം അതിരാവിലെ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിക്കപ്പ് സെന്ററുകൾ ഉദ്ഘാടനം ചെയ്യുന്നു ഡിസ്പ്ലേ വാളുകൾ ഉദ്ഘാടനം ചെയ്യുന്നു ചെറിയ ഹോം മീറ്റിങ്ങുകൾ സജ്ജമാക്കുന്നു അതിന്റെ തിരക്ക് പിടിച്ച പ്രവർത്തനത്തിലാണ് എല്ലാവരും ഈ പ്രസ്ഥാനത്തിലൂടെ ഈ ജനുവരി മാസം മുപ്പത്തിനാം തീയതി ക്ലോസിംഗ് നടക്കുമ്പോൾ തന്നെ വലിയ അടുത്ത അച്ചീവ്മെന്റുകളിലേക്ക് എത്താനുള്ള പ്രവർത്തനത്തിലാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവർക്കും കേരളത്തിന്റെ സ്റ്റാർ ഊബി എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു മെമ്മറബിൾ ഇയർ ആയിട്ട് മാറട്ടെ എല്ലാവർക്കും നേട്ടങ്ങളുടെ വലിയ വലിയ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സമ്പത്ത് ഈ വർഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ജയർസിഎം ഗുഡാർസിയം ജയ ഹിന്ദ്